ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് റിയോ പ്ലാന്റാണ്. പല പേരുകളിലും ഇതറിയപ്പെടുന്നുണ്ട്. മോസസ് ഇൻ ദ ക്രാഡിൽ, ഓസ്റ്റിയർ പ്ലാന്റ്, ബോട്ട് ലില്ലി, മോസസ് ഇൻ ദ ബോട്ട്, ഇങ്ങനെ പല പേരുകളിലും ഇതറിയപ്പെടുന്നുണ്ട്. പല രീതികളിൽ വെച്ചിട്ട് നമ്മുടെ ഗാർഡൻ ഭംഗിയാക്കാൻ പറ്റിയ ഒരു ചെടിയാണിത്. ഇത് ചട്ടിയിൽ വളർത്താം, ഈ ഗ്രൗണ്ട് കവറിങ് ആയിട്ട് വളർത്താം, ഇനി ഹാങ് ചെയ്തിട്ട് നമുക്ക് വളർത്താം. അതുപോലെ വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യാം. ഇനി ബോർഡർ പ്ലാന്റായിട്ടും ഇൻഡോർ ആയിട്ടും നമുക്ക് വളർത്താം. എന്നാൽ ഇത് വലിയ പരിചരണമൊന്നും വേണ്ടാത്ത ഒരു ചെടി കൂടിയാണ്. ഇത് വളർത്താൻ വളരെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എൻ്റെ കയ്യിൽ രണ്ട് വെറൈറ്റികൾ മാത്രമേ ഉള്ളൂ. ഇത് സാധാരണ കണ്ടുവരുന്ന മുകൾ ഭാഗത്ത് ഗ്രീനും അടിഭാഗത്ത് പെർപ്പിൾ കളറുള്ള ഈ ഒരു ചെടിയും, രണ്ടാമത്തേത് ഗ്രീനിൽ ലൈറ്റ് പെർപ്പിളും അതിൽ വൈറ്റ് ഷെയ്ഡും കൂടി ആയിട്ട് അതിൻ്റെ അടിഭാഗം പെർപ്പിൾ കളറാണ്. ഈ രണ്ട് ചെടിയാണ് എൻ്റെ കയ്യിലുള്ളത്. വളരെ പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു ചെടിയാണിത്. ഈ ചെടികൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ചെടികൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ നനയാണ്. നല്ലവണ്ണം വെള്ളം വാർന്നു പോകുന്ന മണ്ണിൽ വേണം ഇത് നട്ടുകൊടുക്കാൻ. വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്തൊന്നും നട്ടുകൊടുക്കരുത്. ഇത് അധികം വെള്ളം വേണ്ട ചെടിയല്ല. മൂന്നോ നാലോ ദിവസത്തിന് ശേഷം നനച്ചു കൊടുത്താലും മതി. മണ്ണ് ഡ്രൈ ആകുമ്പോൾ മാത്രം നനച്ചു കൊടുക്കാം. വെള്ളം അധികമായാൽ ഇത് ചീഞ്ഞു പോകും. നട്ടുകൊടുക്കാൻ മണ്ണെടുക്കുമ്പോൾ അധികം മണലെടുത്താൽ വെള്ളം വേഗം വാർന്നു പോയിക്കോളും. ഇനി രണ്ടാമത്തെ കാര്യം സൺലൈറ്റാണ്. ഇതൊരു ഷെയ്ഡ് ലവിങ് പ്ലാന്റാണ്. എന്നാലും അത്യാവശ്യം സൂര്യപ്രകാശം തട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ ആ ലീഫ് നല്ല ഭംഗിയിൽ നല്ല ഷെയ്ഡിൽ വരുള്ളൂ. ഞാനെല്ലാതും നല്ല സൂര്യപ്രകാശം തട്ടുന്നിടത്താണ് വെച്ചിട്ടുള്ളത്. രാവിലെ 10 മണി വരെയുള്ള സൺലൈറ്റ് എങ്കിലും ഇതിന് തീർച്ചയായും കൊള്ളിക്കണം. ഈ ചെടികളുടെ വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഏത് ചെറിയ തരം പോട്ടിലും ഇത് നല്ല രീതിയിൽ വളർത്താം. പോട്ട് ചെറുതാണെങ്കിലും കൂടി അതിൽ തന്നെ ചെറിയ തൈകൾ പൊട്ടി മുളച്ച് ഉണ്ടായിക്കോളും. ഇനി സാധാ വലിപ്പമുള്ള ചട്ടിയിലാണെങ്കിലും അതിൽ നിറയെ പുതിയ തൈകൾ ഉണ്ടായിട്ട് ബുഷായി നിന്നോളും. ഈ ചട്ടിയിൽ ബുഷായി വളർത്താൻ വേറെ ഒരു എളുപ്പ മാർഗമുണ്ട്. അതിൻ്റെ തലഭാഗം ഒന്ന് പൊട്ടിച്ചു കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ചുറ്റിലും പുതിയ തൈകൾ ഉണ്ടായിട്ട് വളർന്നു വരും. വീട്ടിൽ ഒരു തൈ ഉണ്ടായാൽ മതി, ഇതിൽ നിന്ന് ധാരാളം തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഈ ചെടികളിൽ വളമായിട്ട് ചാണകപ്പൊടി മാത്രം ഇട്ട് കൊടുത്താൽ മതി. പ്രോട്ടീൻ മിക്സ് തയ്യാറാക്കുമ്പോൾ മണ്ണും മണലും ചാണകപ്പൊടിയും മാത്രം മതി. ഇനി ഇതിന് വളമായിട്ട് കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അതും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് തൈകൾ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനിടയിൽ നോക്കുമ്പോൾ കുറച്ച് തൈകളൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട്. അതിൽ നിന്നും ഒരു തൈ പൊട്ടിച്ചെടുത്ത് നട്ടു കൊടുക്കാം. ഇനി തൈകൾ പൊട്ടിച്ചെടുക്കുമ്പോൾ അതിൽ വേരില്ലെങ്കിലും കൂടി അത് പിടിച്ചു കിട്ടും. തൈകൾ നട്ടാൽ കുറച്ച് ദിവസം ഷെയ്ഡിൽ വെച്ചിട്ട് തൈകളൊന്ന് ഹെൽത്തി ആയിട്ട് വരുമ്പോൾ വെയിലുള്ള സ്ഥലത്തേക്ക് മാറ്റി കൊടുത്താൽ മതി. വലിയ പരിചയമൊന്നുമില്ലാതെ ഈ ചെടി വളരെ വേഗം വളർന്നു വരും. ഈ ചെടിയെക്കുറിച്ച് ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പോൾ റിയോ പ്ലാന്റിൻ്റെ കെയറും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമായി കാണും എന്ന് കരുതുകയാണ്. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ. ബൈ.